ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് അറേ ഓഫ് സ്ട്രിങ്സിനെ കുറിച്ച് പഠിക്കാം. എന്താ അറേ ഓഫ് സ്ട്രിങ്സ് എന്ന് വെച്ചാല് ഒന്നിലധികം സ്ട്രിങ് വാല്യൂസിന്റെ കളക്ഷനെയാണ് നമ്മൾ അറേ ഓഫ് സ്ട്രിങ്സ് കൊണ്ട് ഉദ്ദേശിക്കുക. ചിരിയും കൂടി ക്ലിയർ ആക്കി പറയാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലെ 55 കുട്ടികളുടെ പേര് സ്റ്റോർ ചെയ്യണമെന്നിരിക്കട്ടെ. അപ്പൊ നെയിം ആണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പൊ നെയിം എന്ന് പറയുന്ന വാല്യൂ തന്നെ എന്നാന്ന് നമുക്കറിയാം. എന്നതാ ഒന്നിലധികം ക്യാരക്ടേഴ്സിന്റെ കളക്ഷനാണ് നമ്മുടെ നെയിം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലത്തെ 55 വാല്യൂസ് ആണ് നമുക്ക് സ്റ്റോർ ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് എന്താ, ഒന്നിലധികം സ്ട്രിങ് വാല്യൂസിന്റെ കളക്ഷനാണ്. അതിനെയാണ് അറേ ഓഫ് സ്ട്രിങ്സ് എന്ന് വിളിക്കുക. ഇനി നമ്മുടെ C++ പ്രോഗ്രാമില് ഒന്നിലധികം സ്ട്രിങ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് രണ്ട് തരത്തിൽപ്പെട്ട ആളുകളെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഒന്നാമൻ 2-dimensional ക്യാരക്ടർ ടൈപ്പ് അറേസ് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തേത് 1-dimensional അറേ ഓഫ് ക്യാരക്ടർ പോയിന്ററിന്റെ സഹായത്തോടു കൂടിയും നമുക്ക് ഒന്നിലധികം സ്ട്രിങ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി എന്താ 2D അറേ എന്ന് വെച്ചാൽ, കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അറേസിന് നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് കാറ്റഗറി ആയിട്ട് തിരിക്കാം. ഏതൊക്കെയാ? 1-dimensional അറേ എന്നും multi-dimensional അറേ എന്നും. അതിൽ 1-dimensional അറേ എന്ന് വെച്ചാൽ ഒരു സിംഗിൾ സബ്സ്ക്രിപ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഒന്നിലധികം സബ്സ്ക്രിപ്റ്റുകളുള്ള അറേനെ നമ്മൾ എന്തെന്ന് വിളിക്കും? multi-dimensional എന്ന് വിളിക്കും. അതിൽ ആ multi-dimensionalന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമാണ് ഏത്? 2D arrays എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു 2D അറേയുടെ ഡിക്ലറേഷനും കാര്യങ്ങളും എങ്ങനെയാണ് നമുക്കൊന്ന് ചുമ്മാ നോക്കി നോക്കാം. ഇതാ ഇവിടെ ഒരു CHAR name of 10-20 semicolon. ഇതൊരു നെയിം എന്ന് പറയുന്ന വേരിയബിളിനെ 2-dimensional അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നതായി കാണുന്നത്. അപ്പൊ ഈ 2-dimensional അറേയുടെ ആദ്യത്തെ സബ്സ്ക്രിപ്റ്റ് എന്തിനെ റെപ്രസെന്റ് ചെയ്യും? റോ വാല്യൂസിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഈ റോ വാല്യൂ ആണ് ആകെ എത്ര സ്ട്രിങ്ങിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ നെയിമിനുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നയാള്. അപ്പൊ ആകെ എത്ര പേരുകൾ നമുക്ക് സ്റ്റോർ ചെയ്യാം? 10. ഇനി രണ്ടാമത്തെ സബ്സ്ക്രിപ്റ്റ് ആണ്, അതില് ഒരു പേരിൽ തന്നെ മാക്സിമം എത്ര ക്യാരക്ടേഴ്സ് വരെ ആകാം ആ എണ്ണം സ്പെസിഫൈ ചെയ്ത് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആളാ ആര്? 20 എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരിക്കും? ദാ അതിന്റെ മെമ്മറി അലോക്കേഷൻ നെയിം എന്ന് പറയുന്ന വേരിയബിള്, ആ നെയിം എന്ന് പറയുന്ന വേരിയബിളിന് 0-9 വരെയുള്ള ലൊക്കേഷൻസ്, അതായത് ആകെ 10 ലൊക്കേഷൻസ് ആണല്ലേ, 10 വാല്യൂസ് ആ സ്റ്റോർ ചെയ്യാവുന്നത്. ഇനി ആദ്യത്തെ ആ 0 എന്ന് പറയുന്ന ലൊക്കേഷന്റെ അകത്ത് തന്നെ എത്ര ക്യാരക്ടേഴ്സിനെ സ്റ്റോർ ചെയ്യാം? 0-19 വരെ, അതായത് ആകെ 20 ക്യാരക്ടേഴ്സിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ 0th ലൊക്കേഷന് തന്നെ, അതായത് നെയിം ഓഫ് 0 തന്നെയുണ്ട്. ഇനി നെയിം ഓഫ് 1 ഉണ്ട് ആ 20 സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി. അങ്ങനെ നെയിം ഓഫ് 9 വരെ ഉണ്ട് അല്ലെ. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയ, നമ്മുടെ ഒന്നാമത്തെ കുട്ടിയുടെ പേരെവിടെയായിരിക്കും സ്റ്റോർ ചെയ്യുക? നെയിം എന്ന് പറയുന്ന വേരിയബിളിന്റെ 0th ലൊക്കേഷൻ, അതായത് നെയിം ഓഫ് 0 എന്ന് കൊടുത്താൽ. അപ്പൊ ഇതിൻ്റെ അകത്ത് മാക്സിമം എത്ര വരെയുള്ള ക്യാരക്ടേഴ്സ് ആ പറ്റുന്നത്? 19 മാക്സിമം അല്ലെ. 20 സൈസ്, പക്ഷെ ആ 20 എന്നുള്ളത് ആർക്ക് വേണ്ടിയിട്ട്? റിസർവ്ഡാ, നമ്മുടെ നൾ പോയിന്ററിന് വേണ്ടിയിട്ട് റിസർവ്ഡാ അല്ലെ. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആരെ ഉപയോഗിച്ച് സ്റ്റോർ ചെയ്യാന്നാ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ദ 1-dimensional അറേ ഓഫ് ക്യാരക്ടർ പോയിന്റ് ഉപയോഗിച്ച്. എങ്ങനെയാ ഒരു ക്യാരക്ടർ പോയിന്ററിനെ 1-dimensional അറേ ആയിട്ട് ഡിക്ലെയർ ചെയ്യുക? ഇതായത് പോലെ അത് ചുമ്മാ ഒരു അറേ വേരിയബിൾ ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് 1-dimensional അറേ. ഒറ്റൊരു സബ്സ്ക്രിപ്റ്റ് അല്ലേ ഇതിനുള്ളൂ, അതുകൊണ്ടാണ് അത് 1-dimensional എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ CHAR ആ സ്ട്രിക്ട് സിമ്പിൾ വീക്ക് ഓഫ് 7 സെമികോളൻ ഇട്ട് അവസാനിപ്പിച്ചേക്കുക അല്ലെ. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുക? വീക്ക് എന്ന് പറയുന്ന ഒരു സിംഗിൾ വേരിയബിൾ, ആ സിംഗിൾ വേരിയബിളിന്റെ അകത്ത് എത്ര ലൊക്കേഷൻസ് ഫോം ചെയ്യും? 7 ലൊക്കേഷൻസ് ഫോം ചെയ്യും. ഇനി ആ ലൊക്കേഷൻസ് എന്തെന്ന് അറിയപ്പെടുക? 0-6 വരെയുള്ള സബ്സ്ക്രിപ്റ്റിലാണ് അറിയപ്പെടുക. ഇനി ഈ വീക്ക് എന്ന് പറയുന്ന വേരിയബിളിന്റെ 0th ലൊക്കേഷൻ്റെ അകത്ത് നമുക്ക് ഒരു പേര് സ്റ്റോർ ചെയ്യാം. ഫസ്റ്റിന്റെ അകത്ത് 2-ാമൻ, 3-ാമൻ, 4-ാമൻ, അങ്ങനെ ഇതിൻ്റെ അകത്ത് ആകെ എത്ര പേരുകൾ സ്റ്റോർ ചെയ്യാൻ പറ്റും? 7 സ്ട്രിങ് വാല്യൂസിന് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് ഈ വീക്കിനുള്ളത്. ഇനി ഇത്തേലോട്ട് നോക്കിക്കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. ഒരു പോയിന്റർ വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തോ നിർബന്ധമായിട്ടും എന്ത് ചെയ്തിരിക്കണം? ആ പോയിന്റർ വേരിയബിളിനെ ഇനീഷ്യലൈസ് ചെയ്തിരിക്കണം. അപ്പൊ എങ്ങനെ ഈ പോയിന്റർ വേരിയബിളിനെ നമുക്ക് ഇനീഷ്യലൈസ് ചെയ്യാന്ന് നോക്കാം.
നോക്കിക്കുക, ഇത് പറയുന്ന രീതിയാണ്. ഏതാ ക്യാ ആശ്രിത് സിമ്പൽ ബി കോപ് സെവനിന് കൊടുത്തിരിക്കുക ഈക്വൽ ടു. ഇനിയോ കേളി ബ്രേസസിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ ആദ്യത്തെ വാല്യൂ. ഇപ്പം എന്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കും? വീക്ക് എന്ന് പറയുന്ന വേരിയബിളിൻ്റെ സീറോത്ത് ലൊക്കേഷൻ്റെ അകത്ത് സൺഡേ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. ഇനിയോ ഫസ്റ്റ് ലൊക്കേഷൻ്റെ അകത്ത് മൺഡേ എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. സെക്കൻഡ് ലൊക്കേഷൻ്റെ അകത്ത് ട്യൂസ്ഡേ, തേർഡ് ലൊക്കേഷൻ്റെ അകത്ത് വെനസ്ഡേ, ഫോർത്തിൻ്റെ അകത്ത് തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, അങ്ങനെ ഇങ്ങനെ 0 to 6 വരെയുള്ള ലൊക്കേഷൻസിൽ ഓരോ സ്ട്രിംഗ് വാല്യൂസും സ്റ്റോർ ചെയ്യും. ഇനി ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്, ഇവിടെ നോക്കിക്കുക, ഇവിടെ ഈ 6 ക്യാരക്ടേഴ്സ് കഴിഞ്ഞിട്ട് ഇവിടെ മെമ്മറി അലോക്കേറ്റ് ചെയ്യപ്പെടുന്നില്ല കേട്ടോ, ഇവിടെ ഫ്രീ ആണ്. ഇനി 2-dimensional അറേ ആയിരുന്നെങ്കിലോ, ഇവിടെ എത്ര ലൊക്കേഷനാണ്, നമ്മൾ 20 എന്നായിരുന്നു. അപ്പോൾ ആ 20 ലൊക്കേഷൻസ് ഇവിടെ ഇങ്ങനെ വേക്കൻ്റ് ആയിട്ട് കിടക്കില്ല, അവിടെ ഫില്ല് ചെയ്ത് തന്നെ കിടക്കും കേട്ടോ. അതാ 2-dimensionalഉം പോയിന്റർ അറേ ഉപയോഗിച്ചാണുള്ള വ്യത്യാസം. പോയിന്റർ അറേ ആണെങ്കിൽ നമുക്ക് മെമ്മറി സ്പേസ് ലാഭിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അവിടെ ഡിക്ലെയർ ചെയ്ത അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്ത പോയിന്റർ അറേ വേരിയബിൾസിനെ അല്ലെങ്കിൽ പോയിന്റേഴ്സ് ഉപയോഗിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത സ്ട്രിങ്ങിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യിക്കാമെന്നൊന്ന് നോക്കാം. അപ്പം ഡിസ്പ്ലേ ചെയ്യിക്കാനുള്ള മാർഗം എന്താ, നമുക്ക് 0th ലൊക്കേഷൻ തൊട്ട് 7th ലൊക്കേഷൻ വരെ പോകണം, 6th ലൊക്കേഷൻ വരെ കയറി ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഒരേ പ്രവൃത്തി ഒന്നിലധികം പ്രാവശ്യം ചെയ്യണമെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഉള്ളത്. എവിടെ സ്റ്റാർട്ട് ചെയ്യും? 0 സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ടോ സി ഔട്ട് വീക്ക് ഓഫ് ഐ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ വീക്ക് എന്നുള്ള പോയിന്റർ വേരിയബിൾ ആണ്, പക്ഷേ ആക്സസ് ചെയ്യാൻ ആശ്രിത് സിമ്പിൾ കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല, ക്യാരക്ടർ പോയിന്റർ എന്തായിട്ട് ആക്ട് ചെയ്യുന്ന, നമ്മൾ പഠിച്ചിരിക്കുന്ന സ്ട്രിംഗ് വേരിയബിളിനെ പോലെ തന്നെ ആക്ട് ചെയ്യും. അതുകൊണ്ടതാ ഇതുപോലെ വീക്ക് ഓഫ് ഐ എന്ന് കൊടുത്താൽ മതി. അപ്പോൾ ഈ ലൂപ്പ് അവസാനിക്കുമ്പോഴേക്കും 1 by 1 ആയിട്ട് അതിൻ്റെ അകത്തെ ഓരോ സ്ട്രിംഗ് വാല്യൂസിനെയും നമുക്ക് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, മനസ്സിലായോ? Thank you.